നമസ്കാരം. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയിൽ നിന്നും ജനാധിപത്യപരമായ ഭരണം പ്രതീക്ഷിച്ച് നമ്മളൊക്കെ പൊട്ടന്മാരായി. കുട്ടി സഖാക്കൾ ന്യായീകരിക്കാൻ ഉള്ളിടത്തോളം കാലം പാർട്ടിക്കൊരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇടപെടൽ നിയന്ത്രിക്കണമെന്ന് അന്നത്തെ മന്ത്രി കപിൽ സിബിൽ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ ആഞ്ഞടിച്ച പല സിംഹങ്ങളും ഇങ്ങനെയൊരു ഓർഡിനൻസ് അറിഞ്ഞതായേ ഭാവിക്കുന്നില്ല. പിണറായി എന്ന സ്റ്റാലിൻ്റെ തനി നിറം ഓരോന്നായി പുറത്തു വരുന്നു. പ്രവാചക നിന്ദ നടത്തുന്നതിൻ്റെ പേര് മാധ്യമ സ്വാതന്ത്ര്യം. സഖാക്കൾ ഹിന്ദു ദൈവങ്ങളെ കലാലയങ്ങളുടെ ചുവരുകളിൽ അശ്ലീലമായി ചിത്രീകരിക്കുന്നതിൻ്റെ പേര് സാമൂഹ്യ പ്രതിബദ്ധത. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ പച്ചക്കള്ളം മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയുകയും സർക്കാർ സംവിധാനങ്ങളെക്കുറിച്ചും ആരോഗ്യ സംവിധാനങ്ങളെക്കുറിച്ചും ജനങ്ങളോട് പച്ചക്കള്ളം പറഞ്ഞ് വഞ്ചിക്കുകയും ചെയ്താൽ അത് പൊതുപ്രവർത്തനം. പക്ഷേ പിണറായിക്കെതിരെ ആരോപണമുയർത്തിയാൽ വാതുറന്നാൽ സെക്ഷൻ 118A ഇനി ഉറപ്പാകും. യോഗിയും മോദിയും വിജയനും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് ഇനി ആരെങ്കിലും പറഞ്ഞാൽ അടി ഉറപ്പായും കിട്ടും. സംസ്ഥാനത്ത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ പിണറായി സഖാവിൻ്റെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടി സോഷ്യൽ മീഡിയ രംഗത്തെത്തിയിരിക്കുന്നു. സൈബർ ആക്രമണങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടെന്ന പേരിലാണ് ഓർഡിനൻസ് കൊണ്ടുവന്നത്. സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള പ്രചാരണം തടയുന്നതിനാണ് ഓർഡിനൻസിലെ പുതിയ വ്യവസ്ഥയെന്ന് പറയുന്നെങ്കിലും മാധ്യമങ്ങൾക്ക് നിയമം കൂച്ചുവിലങ്ങിടും എന്ന് ഉറപ്പാണ്. നിലവിലെ പോലീസ് നിയമത്തിലെ 118A എന്ന വകുപ്പാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. നിയമലംഘനം നടത്തിയാൽ 5 വർഷം വരെ തടവോ 10,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കുന്നതിനുള്ള വ്യവസ്ഥയാണ് ഈ പുതിയ വകുപ്പിലുള്ളത്. കേസെടുക്കുന്നതിന് പോലീസിന് പൂർണ്ണ അധികാരം നൽകുന്നതാണ് പുതിയ നിയമം. ഏത് വിഭാഗത്തിൽപ്പെട്ട വിനിമയ ഉപാധി വഴിയും ഏതെങ്കിലും ഒരു വ്യക്തിയെ ഭീഷണിപ്പെടുത്തുകയോ അപകീർത്തിപ്പെടുത്തുകയോ വാർത്തയോ ലേഖനമോ മറ്റോ പ്രസിദ്ധീകരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നവർക്കാണ് പുതിയ നിയമത്തിലെ ശിക്ഷ ഉറപ്പുവരുത്തുന്നത്. ഇതോടെ വാട്സാപ്പ്, ഫേസ്ബുക്ക് എന്നിവയോടൊപ്പം സർക്കാരിനെതിരെ വാർത്ത എഴുതുന്ന മാധ്യമങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തും. പോരാത്തതിന് നടപടിയും ഉണ്ടാകും. എന്നാൽ 2014 പിണറായി വിജയൻ സ്വീകരിച്ച നിലപാടാണിപ്പോൾ ജനങ്ങൾ ചർച്ചാ വിഷയമാക്കി എടുത്തിരിക്കുന്നത്. അന്നത്തെ പോസ്റ്റിന് താഴെ ഇപ്പോൾ ട്രോളിൻ്റെ പ്രളയമാണ് കാണാൻ സാധിക്കുന്നത്. സോഷ്യൽ മീഡിയയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂക്കുകയറിടുന്നു എന്നായിരുന്നു പിണറായിയുടെ പഴയ വിമർശനം. അതേ പിണറായിയാണിപ്പോൾ പരാതിയോ വാറൻ്റോ ഒന്നുമില്ലാതെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേൽ കരുനിയമം പാസാക്കിയിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ.